എൺമകജെയും ബി ജെ പിയെ കൈവിട്ടു. പഞ്ചായത്ത് ഭരണം യു ഡി എഫിന്. പ്രധാന വാർത്തകൾ. സർക്കാർ എന്നും ഇരകൾക്കൊപ്പം എന്ന മന്ത്രി ഇ പി ജയരാജൻ. വേട്ടക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും മന്ത്രി. ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകാൻ തയ്യാറാകുന്നവരെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമമെന്നും ഇ പി ജയരാജൻ. കാസർഗോഡ് എൻമകജെ പഞ്ചായത്ത് ഭരണം യു ഡി എഫിന്. കോൺഗ്രസിലെ വൈ ശാരദ പുതിയ പ്രസിഡന്റ്. ബി ജെ പിക്ക് വീണ്ടും തിരിച്ചടി. പഴയങ്ങാടി മേഖലയിൽ കഞ്ചാവ് വിൽപ്പന വ്യാപകം. ഇരകളാകുന്നത് മറുനാടൻ തൊഴിലാളികളും വിദ്യാർത്ഥികളും. ജനകീയ പ്രതിഷേധത്തിനൊരുങ്ങി നാട്ടുകാർ. പുഴയിലേക്ക് മാലിന്യമൊഴുക്കൽ. പയ്യന്നൂരിലെ മലബാർ ബോട്ടിലിംഗ് പ്ലാന്റിനെതിരെ നടപടി. മാലിന്യം കടത്തിയ വാഹനം പോലീസ് പിടിച്ചെടുത്തു. മലിനീകരണ നിയന്ത്രണ ബോർഡ് നോട്ടീസ് നൽകും. നൌ മീഡിയ ബിഗ് ഇംപാക്ട്. വിശദമായ വാർത്തകളിലേക്ക്. വേട്ടക്കാരെ സംരക്ഷിക്കുന്ന നയമല്ല കേരള സർക്കാരിനെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു. സർക്കാർ എന്നും ഇരകൾക്കൊപ്പമാണെന്നും മന്ത്രി വ്യക്തമാക്കി. പയ്യന്നൂർ കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏറ്റുവാങ്ങുകയായിരുന്നു മന്ത്രി. ഇരയുടെ ഭാഗത്താണ് കേരളത്തിലെ ഗവൺമെന്റ്. വേട്ടക്കാരനെതിരാണ് ഏറ്റവും സമർത്ഥമായ നിലയിൽ കേരള പോലീസ് അന്വേഷണം നടത്തി കുറ്റവാളികൾക്ക് നേരെ നടപടി സ്വീകരിച്ചു. അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരിൽ നിന്നും നിർബന്ധിച്ച് തുക പിരിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. സ്വമേധയാ സഹായം നൽകാൻ മുന്നോട്ട് വരുന്നവരെ നിരുത്സാഹപ്പെടുത്താനുള്ള ശ്രമം വലിയ തോതിൽ നടക്കുന്നുണ്ടെന്നും ഇ പി ജയരാജൻ കൂട്ടിച്ചേർത്തു. മനുഷ്യനോട് സ്നേഹമുള്ള ഒരു സഹജീവി മനുഷ്യൻ തന്നെയാണ്. ആ മനുഷ്യൻ ആ സ്നേഹവായ്പോടുകൂടി സഹായങ്ങൾ തരുന്നു. എന്നാൽ ഇതൊന്നുമില്ലാത്ത ചിലരെങ്കിലും ഉണ്ട്. അവർ ചരിത്രം മനസ്സിലാക്കട്ടെ, കാര്യം മനസ്സിലാക്കട്ടെ. അവർക്ക് ചരിത്രം മാപ്പ് നൽകാൻ വേണ്ടി പോകുന്നില്ല. ഇതിനെ നിരുത്സാഹപ്പെടുത്താനും തകർക്കാനും ശ്രമിക്കുന്നവർക്ക് ജനത മാപ്പ് കൊടുക്കില്ല. റൂറൽ ബാങ്കിന് പുറമെ വിവിധ ബാങ്കുകളും സംഘടനകളും നൽകിയ തുകയും മന്ത്രി ചടങ്ങിൽ ഏറ്റുവാങ്ങി. സി കൃഷ്ണൻ എം എൽ എ അധ്യക്ഷനായിരുന്നു. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ ശശി വട്ടക്കോവൽ, റൂറൽ ബാങ്ക് പ്രസിഡന്റ് ഇ പി കരുണാകരൻ, വി കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നവമീഡിയ, പയ്യന്നൂർ. കാസർഗോഡ് എൺമകജെ പഞ്ചായത്ത് ഭരണം യു ഡി എഫിന്. കോൺഗ്രസിലെ വൈ ശാരദ പുതിയ പ്രസിഡന്റ്. എൽ ഡി എഫ് യു ഡി എഫ് പ്രാദേശിക ഘടകങ്ങളുടെ ധാരണ പ്രകാരമാണ് യു ഡി എഫ് അധികാരത്തിലെത്തിയത്. കാറടുക്ക പഞ്ചായത്തിന് പിന്നാലെ എൺമകജെയും നഷ്ടപ്പെട്ടതോടെ കാസർഗോഡ് ജില്ലയിൽ ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ എണ്ണം രണ്ടായി ചുരുങ്ങി. 17 ഭരണസമിതിയിൽ എൽ ഡി എഫ് പിന്തുണയോടെ അവിശ്വാസ പ്രമേയം പാസാക്കിയതിന് പിന്നാലെയാണ് പഞ്ചായത്ത് ഭരണം യു ഡി എഫ് പിടിച്ചത്. സി പി ഐ എം അംഗങ്ങൾ വിട്ടുനിന്നെങ്കിലും പങ്കെടുത്ത സി പി ഐ അംഗം യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തു. വനിതാ സംവരണമായ പഞ്ചായത്തിൽ കോൺഗ്രസ് പ്രതിനിധി വൈ ശാരദയാണ് പുതിയ പ്രസിഡന്റ്. മതേതര കക്ഷികളുടെ കൂട്ടായ്മയാണ് എൻമകജയിൽ വിജയം കണ്ടതെന്നാണ് യു ഡി എഫ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. എല്ലാ മതേതര കക്ഷികളും ഒന്നായി വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ദൂരീകരിക്കാൻ വേണ്ടി ഈ ഒരു കൂട്ടായ്മയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ജില്ലാ നേതൃത്വങ്ങളുടെ അനുമതിയോടെയാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും നിലപാട് കൈക്കൊണ്ടത്. നേരത്തെ കാറടുക്ക പഞ്ചായത്തിലും സമാനമായ രീതിയിൽ എൽ ഡി എഫ് യു ഡി എഫ് സഖ്യം ഭരണം പിടിച്ചിരുന്നു. എൻമകജയിൽ കൂടി ഭരണം നഷ്ടപ്പെട്ടതോടെ ബി ജെ പി ജില്ലയിൽ 2 പഞ്ചായത്തുകളിൽ മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. നവമീഡിയ, കാസർഗോഡ്. പെരുമ്പാപ്പുഴയിലേക്ക് മലിനജലം ഒഴുക്കിവിട്ട പയ്യന്നൂർ മലബാർ ബോട്ടിലിംഗ് കമ്പനിക്കെതിരെ നടപടി. നിലവിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവയ്ക്കാൻ ആവശ്യപ്പെട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് നോട്ടീസ് നൽകും. ഒപ്പം മാലിന്യം കടത്താൻ ഉപയോഗിച്ച വാഹനം പോലീസ് പിടിച്ചെടുത്തു. നഗരസഭാ ആരോഗ്യ വിഭാഗം തിങ്കളാഴ്ച പ്ലാന്റ് സന്ദർശിക്കും. നവമീഡിയ ബിഗ് ഇംപാക്ട്. പയ്യന്നൂരിലെ മലബാർ ബോട്ടിലിംഗ് കമ്പനിയിൽ നിന്നുള്ള മലിനജലം വാഹനത്തിൽ ടാങ്കിൽ നിറച്ച് പെരുമ്പാപ്പുഴയിൽ കൊണ്ടുതള്ളുന്ന വാർത്ത നവമീഡിയ ഇന്നലെയാണ് പുറത്തുവിട്ടത്. വാർത്ത പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. തൊട്ടുപിന്നാലെയാണ് അധികൃതർ നടപടിയുമായി എത്തിയത്. പുഴയിലേക്ക് മലിനജലം ഒഴുക്കിവിട്ടതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കും. ബോട്ടിലിംഗ് പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവയ്ക്കാൻ നോട്ടീസ് നൽകുമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് കണ്ണൂർ ഓഫീസർ വ്യക്തമാക്കി. കൃത്യമായ മാലിന്യ സംസ്കരണ സംവിധാനം ഇല്ലാത്തതിനാലാണ് ഇത്തരം അനധികൃത വഴികൾ ഉടമ കണ്ടെത്തിയത്. തിങ്കളാഴ്ച നേരിട്ട് പ്ലാന്റ് സന്ദർശിച്ച് നിലവിലുള്ള പ്ലാന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവയ്ക്കാൻ ഉടമയ്ക്ക് നോട്ടീസ് നൽകുമെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതർ പറഞ്ഞു. മനസ്സിലാക്കാൻ പ്രോപ്പർ വേസ്റ്റ് വാട്ടർ ഡിസ്പോസൽ ഇല്ല എന്നുള്ളതാണ്. ഡിസ്പോസൽ ചെയ്യാനുള്ള സംവിധാനം ഇല്ല.
അത് മതിയായ കണ്ടക്ട് ചെയ്യുന്നത് വരെ ഇത് പ്രൊഡക്ഷൻ നിർത്തിവെക്കേണ്ടി വരും. അതാണ് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാൻ പറ്റുന്നത്. പിന്നെ തിങ്കളാഴ്ച ഇൻസ്പെക്ട് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് അത് പിന്നെ കാണുകൂടാതെ അപ്പൊ തന്നെ നമുക്ക് കൊടുക്കാം നിർദ്ദേശം. മലിനജലം കടത്താൻ ഉപയോഗിച്ച KL 59 G 67 99 ഫോഴ്സ് വാഹനം പയ്യന്നൂർ CI കെ വിനോദ് കുമാർ കസ്റ്റഡിയിലെടുത്തു. പുഴയിലേക്ക് മലിനജലം ഒഴുക്കിവിട്ടതിന്റെ പേരിൽ സ്ഥാപന ഉടമയ്ക്കെതിരെയും ഡ്രൈവർക്കെതിരെയും കേസെടുക്കും. പയ്യന്നൂർ നഗരസഭ ആരോഗ്യ വിഭാഗവും ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ AK ദാമോദരൻ വ്യക്തമാക്കി. നവമീഡിയ പയ്യന്നൂർ. പഴയങ്ങാടി മേഖലയിൽ ലഹരി വിൽപ്പന വ്യാപകമാകുന്നു. മാടായിപ്പാറയിൽ കഞ്ചാവ് മാഫിയ പിടിമുറുക്കുകയാണ്. മറുനാടൻ തൊഴിലാളികളും വിദ്യാർത്ഥികളും ലഹരി മാഫിയകളുടെ ഇരകളാക്കപ്പെടുകയാണ്. പഴയങ്ങാടിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ കഞ്ചാവ് ലഹരി വിൽപ്പന സജീവമാവുകയാണ്. റെയിൽവേ സ്റ്റേഷൻ, മാടായിപ്പാറ, വയലപ്ര, ചൂട്ടാട് പ്രദേശങ്ങളിലാണ് കഞ്ചാവ് മാഫിയ വിലസുന്നത്. കോളേജ് വിദ്യാർത്ഥികളെയും സ്കൂൾ വിദ്യാർത്ഥികളെയുമാണ് വിൽപ്പനയ്ക്കായി ഉപയോഗിക്കുന്നത്. വില കൂടിയ മൊബൈൽ ഫോണുകളും മറ്റും നൽകിയാണ് ഇവരെ മാഫിയ വശത്താക്കുന്നത്. കഴിഞ്ഞ ദിവസം മാടായിപ്പാറയിൽ വെച്ച് കഞ്ചാവ് വിൽപ്പനയ്ക്കിടെ പഴയങ്ങാടി വെങ്ങര സ്വദേശിയായ വിദ്യാർത്ഥിയെ എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. വയലപ്ര, ചൂട്ടാട് എന്നിവിടങ്ങളിലും സമാന രീതിയിലുള്ള സംഭവം റിപ്പോർട്ട് ചെയ്തു. 200 രൂപ മുതൽ 1500 രൂപ വരെയുള്ള പൊതികളാക്കിയാണ് കഞ്ചാവ് വിൽപ്പന നടത്തുന്നത്. മാടായിപ്പാറയിലെയും പരിസര പ്രദേശങ്ങളിലെയും കഞ്ചാവ് വിൽപ്പന തടയാൻ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. പഴയങ്ങാടി, മാടായിപ്പാറ, കല്യാശ്ശേരി, പരിയാരം ഭാഗങ്ങളിൽ നിന്നായി ഇതിനകം 22 കേസുകൾ എക്സൈസ് വകുപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഞ്ചാവ് വിൽപ്പന തടയാൻ ജനകീയ കൂട്ടായ്മകൾക്ക് രൂപം നൽകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. നവമീഡിയ പഴയങ്ങാടി. ചിറ്റാരിക്കൽ, ഈസ്റ്റ് എളേരി, തയ്യേനി ബസ് സ്റ്റാൻഡ്, കംഫർട്ട് സ്റ്റേഷൻ ഉപകാരമില്ലാതായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടികൾ ഉണ്ടായില്ലെന്ന് നാട്ടുകാർ. കംഫർട്ട് സ്റ്റേഷൻ തുറക്കാൻ നടപടിയുണ്ടാകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. 9 വർഷം മുൻപ് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ തയ്യേനി ബസ് സ്റ്റാൻഡ് കംഫർട്ട് സ്റ്റേഷൻ തുറക്കാൻ ബന്ധപ്പെട്ടവർ നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് ജനങ്ങൾ ബുദ്ധിമുട്ടിലായത്. ടൌണിലെത്തുന്നവർ പ്രാഥമിക സൗകര്യമില്ലാതെ ദുരിതത്തിലാണ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വയജ്ഞം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 2008 കെട്ടിടം നിർമ്മിച്ചത്. അന്നു മുതൽ വെള്ളമില്ലെന്ന് പറഞ്ഞ് പൂട്ടിയിട്ടിരിക്കുകയാണ്. 2017 ജില്ലാ കലക്ടറുടെ അദാലത്തിൽ വ്യാപാരികളും നാട്ടുകാരും പരാതി നൽകിയിരുന്നു. പരാതിയെ തുടർന്ന് കലക്ടറുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് 2.5 ലക്ഷം രൂപ ചെലവിൽ കുഴൽക്കിണർ നിർമ്മിക്കുകയും കംഫർട്ട് സ്റ്റേഷൻ ടൈൽസ് പാകി മോടിപ്പിടിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും കംഫർട്ട് സ്റ്റേഷൻ തുറന്നുകൊടുക്കാൻ തയ്യാറായില്ല. ഇവിടെയാണെങ്കിൽ 10-20 ഓട്ടോറിക്ഷക്കാരും 5 ബസ് ഇവിടെ വൈകുന്നേരം പാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതിൽ കുറേ കച്ചവടക്കാരും ഇതെല്ലാം ഉണ്ട്. വഴിയാത്രക്കാരും പിള്ളേരെല്ലാം വരുന്നു. അവർക്ക് ബാത്റൂമിൽ പോകാൻ ഒരു സൗകര്യമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് പ്രവർത്തനക്ഷമമാക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കുന്നത്. അതിൽ വൈദ്യുതി കണക്ഷൻ ലഭിച്ചില്ലെന്നാണ് അധികൃതർ ഇപ്പോൾ നൽകുന്ന വിശദീകരണം. ടൌണിലെ ഓട്ടോ ടാക്സി ഡ്രൈവർമാരും വ്യാപാരികളും പലതവണ നിവേദനം നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. നവമീഡിയ ചിറ്റാരിക്കൽ. യവന നായകനായ പ്രൊമിത്യൂസ് ദേവന്റെ കഥ ഭരതനാട്യരൂപത്തിൽ അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി. ഭാരത സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെയാണ് അഗ്നിദേവ എന്ന പേരിൽ ഭരതനാട്യം അരങ്ങിലെത്തിയത്. ഭാവനാ സമ്പന്നമായ ഗ്രീക്ക് പുരാണങ്ങളിലെ പ്രശസ്തമായ കഥകളിലൊന്നാണ് പ്രൊമിത്യൂസിന്റെ കഥ. പ്രകൃതിയിലെ മറ്റെല്ലാ ജീവജാലങ്ങൾക്ക് മുകളിൽ മനുഷ്യനെ പ്രതിഷ്ഠിക്കാൻ സ്വർഗത്തിൽ നിന്ന് അഗ്നി മോഷ്ടിച്ച് ഭൂമിക്ക് സമ്മാനിച്ച് അഗ്നിദേവനായി വാഴ്ത്തപ്പെട്ട പ്രൊമിത്യൂസിന്റെ കഥ കലാകാരന്മാരുടെ കൂട്ടായ്മയിലൂടെയാണ് ഭരതനാട്യമായി അരങ്ങിലെത്തിയത്. പയ്യന്നൂർ AK കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ ശശി വട്ടക്കുവൽ ഉദ്ഘാടനം ചെയ്തു. പി അപ്പുക്കുട്ടൻ മാസ്റ്റർ അധ്യക്ഷനായി. കരിവള്ളൂർ മുരളി മുഖ്യാതിഥിയായി. കലാമണ്ഡലം ലത, കലാമണ്ഡലം സുകുമാരൻ, ഇന്ദുലേഖ പൂത്തലത്ത്, പോത്തേര കൃഷ്ണൻ, വീണാ വിജയൻ എന്നിവർ സംസാരിച്ചു. കലാക്ഷേത്രം വിദ്യാലക്ഷ്മിയാണ് അഗ്നിദേവതയുടെ രചനയും സംവിധാനവും നിർവഹിച്ചത്. കാഞ്ഞങ്ങാട് രാമചന്ദ്രനാണ് സംഗീതവും ആലാപനവും. നവമീഡിയ പയ്യന്നൂർ. ചെറുപുഴ പഞ്ചായത്തിൽ കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന പച്ചക്കറി ക്ലസ്റ്ററിന്റെ നടീൽ ഉദ്ഘാടനം ചെറുപുഴ ഹരിതനഗറിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുറാണി ജോർജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം വി കൃഷ്ണൻ അധ്യക്ഷനായി.
കൃഷി ഓഫീസർ കെ ജയരാജൻ നായർ പദ്ധതി വിശദീകരിച്ചു. ജമീല കോളയത്ത് ലളിത ബാബു, വിജേഷ് പള്ളിക്കര, വി രാജൻ, കെ കെ ജലാൽ എന്നിവർ സംസാരിച്ചു. ചെറുപുഴ പഞ്ചായത്തിലെ 4 വാർഡുകളിലെ കർഷകരെ ഉൾപ്പെടുത്തിയാണ് ക്ലസ്റ്റർ രൂപവത്കരിച്ചത്. നമ്മുടെ കോരിച്ചൊരിയുന്ന മഴയിൽ നിന്നും അതികഠിനമായ ചൂടിലേക്ക് പെട്ടെന്ന് കൂക്കുകുത്തി വീഴും. ഇത് തന്നെയാണ് നമ്മുടെ ശരീരത്തിനും പ്രകൃതിക്കും ഒക്കെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കാലാവസ്ഥയ്ക്ക് അനുസൃതമായി നമ്മൾ ജീവിക്കണം. പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കക്കറ ചെമ്പുല്ലാഞ്ഞിയിൽ വാടകയ്ക്ക് നൽകിയിരുന്ന വീട് വൃത്തിയാക്കി പാഴ്വസ്തുക്കൾ കത്തിക്കുമ്പോൾ സ്ഫോടനമുണ്ടായ സ്ഥലത്ത് പെരിങ്ങോം പോലീസ് പരിശോധന നടത്തി. ഇന്നലെ വൈകിട്ടുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ 4 പേർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് രാവിലെ പെരിങ്ങോം SI എം സജിത്ത്, വെള്ളോറ വില്ലേജ് ഓഫീസർ അഷ്റഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. സ്ഥലത്തുണ്ടായത് ബോംബ് സ്ഫോടനമല്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇവിടെ വെടിമരുന്നിന് ഉപയോഗിക്കുന്ന തിരി കണ്ടെത്തി. സ്ഫോടനത്തിൽ വീട്ടുടമയായ എ ഗ്രേസി, ബന്ധുവായ വി മീര, അയൽവാസികളായ വി മാധവൻ, ഭാര്യ ലീല എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. താവം റെയിൽവേ മേൽപ്പാലത്തിന് മുകളിലെ സോളാർ ലൈറ്റുകൾ വാഹനമിടിച്ച് തകരുന്നു. സോളാർ ലൈറ്റിന്റെ ബാറ്ററികൾ റോഡിലേക്ക് തള്ളി നിൽക്കുന്നതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. താവം റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ 16 സോളാർ ലൈറ്റുകളാണ് സ്ഥാപിച്ചത്. ഇവയുടെ ബാറ്ററിയും ബോക്സുമാണ് വാഹനമിടിച്ച് തകരുന്നത്. മേൽപ്പാലത്തിൽ സോളാർ ലൈറ്റുകളുടെ ബാറ്ററി റോഡിലേക്ക് തള്ളി നിൽക്കുന്ന നിലയിൽ സ്ഥാപിച്ചതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ചരക്ക് ലോറികൾ ഇടിച്ചാണ് മിക്ക ലൈറ്റുകളും തകർന്നു വീഴുന്നത്. അപകടങ്ങൾ സംഭവിച്ചത് രാത്രിയിലായതിനാൽ അപകടമുണ്ടാകുന്ന വാഹനങ്ങളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. മേൽപ്പാലത്തിന് കീഴെയുള്ള ബിവറേജ് ഔട്ട്ലെറ്റ്, പെട്രോൾ പമ്പ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കും ഈ അപകടങ്ങൾ ഭീഷണിയാവുകയാണ്. അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. KSTP അധികൃതർ ഇടപെട്ട് സോളാർ ലൈറ്റുകളുടെ ബാറ്ററി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നവമീഡിയ, പഴയങ്ങാടി. ഗണിത പഠനം ലളിതമാക്കാൻ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ MLA എം രാജഗോപാലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതി ഗണിത കേളി പുരോഗമിക്കുന്നു. ചന്ദേര BRC MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് പദ്ധതി പുരോഗതി അവലോകനം ചെയ്തു. ആയാസരഹിതമായ കളികളിലൂടെ ഗണിത പഠനം നടത്താൻ സഹായിക്കുന്നതാണ് ഗണിത കേളി പദ്ധതി. മാസങ്ങൾക്ക് മുൻപേ ആരംഭിച്ച പദ്ധതി തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ പുരോഗമിക്കുകയാണ്. മണ്ഡലത്തിലെ 17 വിദ്യാലയങ്ങളിലെ 1-2 ക്ലാസുകളിലെ കുട്ടികളെയാണ് ആദ്യഘട്ടത്തിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമാണ് പരിശീലനം നൽകുക. ഇവരിലൂടെ കുട്ടികളുടെ ഗണിത പഠനം ലളിതമാക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ചന്ദേര BRC എം രാജഗോപാലൻ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ ചെറുവത്തൂർ AEO MK വിജയകുമാർ, BPO ഉണ്ണിരാജ്, ലൈഫ് ഓറിയന്റൽ എഡ്യൂക്കേഷൻ പ്രതിനിധി ഷൈജു എന്നിവർ സംബന്ധിച്ചു. നവമീഡിയ, ചെറുവത്തൂർ. പയ്യന്നൂർ സൈക്കിൾ യൂസേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ സൈക്കിൾ ദിന റാലി സംഘടിപ്പിച്ചു. അന്നൂർ അമ്പല പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി നഗരസഭാ കൌൺസിലർ KC സ്മിത ഫ്ലാഗ് ഓഫ് ചെയ്തു. കെ രാമചന്ദ്രൻ അധ്യക്ഷനായി. VP സതീശൻ, TP കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. കാരമേൽ, പുതിയങ്കാവ്, നാരിയഞ്ചേരി തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ പുരോഗമിച്ച റാലി അന്നൂർ കണ്ടക്കോരൻമുക്കിൽ സമാപിച്ചു. പരസ്യ മദ്യപാനം ചോദ്യം ചെയ്ത DYFI പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. ചെറുവത്തൂരിലെ ശരൺരാജ്, രാകേഷ്, മഹേഷ് കുമാർ, സൗരവ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ക്വാർട്ടേഴ്സ് പരിസരത്ത് പരസ്യ മദ്യപാനം നടത്തിയ നാട്ടുകാരായ 8 യുവാക്കളാണ് മർദ്ദിച്ചത്. സാരമായി പരിക്കേറ്റ ശരൺരാജിനെ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടികജാതി ക്ഷേമ സമിതി കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ചെറുകുന്നിൽ തുടക്കമായി. PKS സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ MPയുമായ S അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യവിരുദ്ധ പ്രത്യേക ശാസ്ത്രത്തിന്റെ പ്രത്യേകതയായിട്ടുള്ള ചാതുർവർണ്ണയുടെ ഭാഗമായിട്ടുള്ള ജാതി വളർത്തിയാണ് ജന്മിത്ത നാടുവാഴിത്ത കാലഘട്ടത്തിലെ ജാതിയാണ്
ഈ ജാതി. 18 ഏരിയകളിൽ നിന്നായി 100 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ചെറുകുന്ന് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പണിക്കർ ബാലൻ നഗറിൽ ഇന്നും നാളെയുമായാണ് സമ്മേളനം. PKS ജില്ലാ പ്രസിഡന്റ് ടി പവിത്രൻ അധ്യക്ഷത വഹിച്ചു. ടി ചന്ദ്രൻ, അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, ഇ ഗംഗാധരൻ, എ സുനിൽകുമാർ, ഇ സുജാത തുടങ്ങിയവർ സംസാരിച്ചു. നവമീഡിയ, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ വീണ്ടും. സർക്കാർ എന്നും ഇരകൾക്കൊപ്പമെന്ന് മന്ത്രി EP ജയരാജൻ. വേട്ടക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും മന്ത്രി. ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകാൻ തയ്യാറാകുന്നവരെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമമെന്നും EP ജയരാജൻ. കാസർഗോഡ് എൻമകജെ പഞ്ചായത്ത് ഭരണം UDFന്. കോൺഗ്രസിലെ വൈ ശാരദ പുതിയ പ്രസിഡന്റ്. BJPക്ക് വീണ്ടും തിരിച്ചടി. പഴയങ്ങാടി മേഖലയിൽ കഞ്ചാവ് വിൽപ്പന വ്യാപകം. ഇരകളാകുന്നത് മറുനാടൻ തൊഴിലാളികളും വിദ്യാർത്ഥികളും. ജനകീയ പ്രതിഷേധത്തിനൊരുങ്ങി നാട്ടുകാർ. പുഴയിലേക്ക് മാലിന്യമൊഴുക്കൽ. പയ്യന്നൂരിലെ മലബാർ ബോട്ടിലിംഗ് പ്ലാന്റിനെതിരെ നടപടി. മാലിന്യം കടത്തിയ വാഹനം പോലീസ് പിടിച്ചെടുത്തു. മലിനീകരണ നിയന്ത്രണ ബോർഡ് നോട്ടീസ് നൽകും. നവമീഡിയ ബിഗ് ഇമ്പാക്ട്. ഈ വാർത്ത ബുള്ളൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും www.navmediakerala.com സന്ദർശിക്കുക. നവമീഡിയ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്.